ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പൊട്ടറ്റോ ചിപ്സ് ആയിട്ടാണ്. നല്ല ടേസ്റ്റാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ കാണാറില്ലേ, നല്ല ചൂടോട് കൂടി ഇങ്ങനെ വറുത്ത് കോരുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലും സുഖസുന്ദരമായിട്ട് ഉണ്ടാക്കാം. ഇതിപ്പോൾ ആർക്കും അറിയാത്തേന്നല്ലേ, പക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമായിക്കോട്ടെ. ഒരു നാല് ഉരുളക്കിഴങ്ങ് വലുത് നോക്കിയെടുക്കുക, എന്നിട്ട് ഇത് തോല് കളയുക. അതിനുശേഷം അവിടെ ഇടയിലൊക്കെ തോലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞെടുത്തോളൂ കേട്ടോ. എന്നിട്ട് എൻ്റെ പഴയ ഒരു ചോപ്പറാണ്, ചോപ്പറല്ല ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കില്ലേ ആ സംഭവമാണ്. അപ്പോൾ കുറേ കാലം പഴക്കമുള്ളതാണ്, അതിന് ഭംഗിയൊന്നും ഇല്ല, അതൊന്നും നോക്കില്ല. പക്ഷേ സംഭവം ഉഷാറാണ്. ഇതുപോലെ അങ്ങോട്ട് ചെയ്യിക്കെടുക്കുക, നല്ല നൈസായിട്ട് കണ്ടോ. ഈ ഒരു പാകത്തിന് അങ്ങോട്ട് ചെയ്യിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊട്ടറ്റോ ചിപ്സ് നല്ല അടിപൊളി നൈസായിട്ട് കിട്ടും. അപ്പോൾ ദാ ഞാൻ വേഗം ചെയ്യിയെടുത്തു. അതിനുശേഷം വെള്ളം എടുക്കുക, അതിലേക്ക് ഈ ചെയ്യിയെടുത്ത ഉരുളക്കിഴങ്ങിനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ടും മൂന്നും നാലും തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഉടയരുത് കേട്ടോ, കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ആ സ്റ്റാർച്ചൊക്കെ പോകാൻ വേണ്ടിയിട്ടാണേ. നന്നായിട്ട് കഴുകിയിട്ട് ഒരു പേപ്പറിൽ, ന്യൂസ് പേപ്പറിൽ ഒന്ന് വിരിച്ചിടുക. എന്നിട്ട് ഫാൻ്റെ ചോട്ടിൽ വെക്കണമെങ്കിൽ അങ്ങനെ വെച്ചോളൂ. ഇല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതുപോലെ ഒരു നല്ല തുണി എടുത്തിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ എല്ലാ വെള്ളമൊക്കെ പോയി ഉണ്ടാവും. ഇനി ഇടയിലെങ്ങാനും ബാക്കിയുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ടവൽ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മുക്കി പൊഴിക്കാം. ഇത് കൂടുതൽ നേരം വെക്കണമെന്നൊന്നുമില്ല, നമ്മൾ വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് ഡയറക്റ്റ് ചീകിടുകയാണ് പുറമെയുള്ള ആൾക്കാർ ചെയ്യണ കണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ അതിൻ്റെ സ്റ്റാർച്ചൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കഴുകിയതിന് ശേഷം തുടച്ചിട്ട് വറുത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓയിൽ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. മുക്കി പൊരിക്കാവുന്ന രീതിയിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കണം, അതാണ് കണക്ക്. ഇനി പതുക്കെ നമുക്കൊരു കണ്ണാപ്പയോ കയ്യിലോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കാം. എവിടെയെങ്കിലും ഒട്ടി പിടിച്ചിരിക്കണമെങ്കിൽ അതൊന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദാ രണ്ട് സൈഡും ഏകദേശം ഒന്ന് മുരിഞ്ഞ് വരാറാവുമ്പോൾ കുറച്ച് ഉപ്പുവെള്ളം തളിച്ചു കൊടുക്കുക. കൈ വെച്ചിട്ട് തളിച്ചു കൊടുക്കുക. നമ്മൾ കായൊക്കെ വറക്കുമ്പോൾ തളിച്ചു കൊടുക്കില്ല അതുപോലെ കേട്ടോ. അതിനുശേഷം ആ കലപില കലപില സൗണ്ടില്ലേ, അതുപോലെ കുമ്പിളകളൊക്കെ ഉണ്ടാവുമല്ലോ നിറച്ച്, അതൊക്കെ സ്റ്റോപ്പാകുമ്പോൾ നമ്മുടെ ചിപ്സ് കറക്റ്റ് പാകമായി എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് വറുത്ത് പോരാ കേട്ടോ. ഇനി അടുത്ത ട്രിപ്പും ഇതുപോലെ വേഗം അങ്ങോട്ട് വറുത്തെടുക്കട്ടെ. രണ്ടാമത്തെ ട്രിപ്പും മൂന്നാമത്തെ ട്രിപ്പും പിന്നെ ലേറ്റ് ആവില്ല, എണ്ണക്ക് നല്ല ചൂടായി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം, എന്തൊരു എളുപ്പമല്ല ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, നമുക്ക് കുറേ ദിവസം വരെ ഒരു നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചിട്ട് സൂക്ഷിക്കാവുന്നതാണ്. കണ്ട നല്ല കറുമുറ ചിപ്സാണ്. ഇനി എരിവിന് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക, ഒരു കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ. കുട്ടികൾക്കാണെങ്കിൽ അത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതുപോലെ തട്ടിക്കൊടുക്കുക. സംഭവം ഉഷാറാണ്, അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. ട്രൈ ചെയ്ത് നോക്കുക. കണ്ട എന്തൊരു ക്രിസ്പിയാ, ഞാൻ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി പുതിയ പുതിയ റെസിപ്പി ആയിട്ട് വേഗം തന്നെ വരാം. ടാറ്റാ, താങ്ക് യു. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക.